അഞ്ചംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് ഒരു നേരം നന്നായി ഒന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്ത് ചിലവ് വരും? നന്നായി കഴിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 300 രൂപയെങ്കിലും വേണം, ശരിയല്ലേ? എന്നാൽ വെറും 20 രൂപയ്ക്ക് വിശക്കുന്നവന് വയറ് നിറച്ച് ഭക്ഷണം, അതും നല്ല ഒന്നാന്തരം കറികൾ കൂട്ടി ഒരു നല്ല ഉച്ചഭക്ഷണം വെറും 20 രൂപയ്ക്ക്. എവിടെയാണെന്നല്ലേ? കുടുംബശ്രീ വഴി തുടങ്ങിയ ജനകീയ ഹോട്ടലുകൾ. ജനകീയ ഹോട്ടലുകൾ ഇപ്പോൾ ജനഹൃദയം കീഴടക്കുകയാണ്. കൊറോണ കാലം അപ്രതീക്ഷിതമായി പിടിമുറുക്കിയപ്പോൾ പലരും ഒരു വരുമാനം പോലും ഇല്ലാതെ ബുദ്ധിമുട്ടുകയായിരുന്നു. അപ്പോഴാണ് കേരളം മുഴുവൻ കുടുംബശ്രീ വഴി സ്ത്രീകൾക്കൊരു തൊഴിൽ മാർഗം എന്ന രീതിയിൽ ജനകീയ ഹോട്ടലുകൾ പ്രവർത്തനം ആരംഭിച്ചത്. ഇവിടെ 20 രൂപയ്ക്ക് നല്ല ഉച്ചഭക്ഷണം കിട്ടും. ഊണ് കിട്ടുന്ന ജനകീയ ഹോട്ടലുകൾ ഇപ്പോൾ തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും ഒരു അനുഗ്രഹമാണ് എന്ന് തന്നെ പറയാം. 20 രൂപ എന്ന് പറയുന്നത് ആർക്കും ഒരു വലിയ തുകയല്ല, അല്ലേ? വെറും 20 രൂപയ്ക്ക് വയറ് നിറച്ച് നല്ല ഭക്ഷണം സന്തോഷത്തോടെ കിട്ടുകയാണെന്നുണ്ടെങ്കിലോ വളരെ നന്നായി. ഈ ആശയം ഇപ്പോൾ ജനകീയമായിരിക്കുകയാണ്. ഒരു കുടുംബത്തിന് ഒരു നേരം നന്നായിട്ട് ഭക്ഷണം കഴിക്കണമെങ്കിൽ ആവശ്യമായി വരുന്ന അരിയുടെയും പലവ്യഞ്ജനത്തിൻ്റെയും ഒക്കെ കണക്കൊന്നിഴങ്ങിൻ്റെയും ഒക്കെ വില വിപണിയിൽ അനുദിനം അനുനിമിഷം കുതിച്ചീരയാണ്. പക്ഷേ ആ സമയത്ത് 20 രൂപയ്ക്ക് ഒരു ഊണ് എങ്ങനെ സാധ്യമാകും എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. എന്നാൽ കോതമംഗലത്തെ ജനകീയ ഹോട്ടലിൻ്റെ സാരഥി ഷിജി ബിനു തൻ്റെ അനുഭവം പങ്കുവയ്ക്കുന്നു. നമ്മുടെ കേരള സർക്കാർ നമ്മുടെ കുടുംബശ്രീയുടെ കീഴിൽ, അതായത് കുടുംബശ്രീക്ക് ഒരു സപ്പോർട്ടുമായിട്ട് ഒരു പദ്ധതി തുടങ്ങിയതാണ് ജനകീയ ഹോട്ടൽ. ജനകീയ ഹോട്ടൽ തുടങ്ങിയതിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ ജനങ്ങൾ, അതായത് ആരും പട്ടിണി കിടക്കുന്നത്, എല്ലാവരും ഭക്ഷണം കഴിച്ച്, അതായത് ചെറിയ തുകയ്ക്ക്, അതായത് 20 രൂപ ഊണാണ് കൊടുക്കുന്നത്. എല്ലാവരും നല്ല സപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. സർക്കാർ 10 രൂപ സബ്സിഡി ആയിട്ടും നമുക്ക് ഇതിനൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ജനകീയ, എല്ലാ ജനകീയ ഹോട്ടലിലും. തീർച്ചയായിട്ടും നല്ല പിന്തുണയുണ്ട്. ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നല്ല സാധാരണ വീട്ടിലുണ്ടാകുന്ന ഊണാണ്, അല്ലെങ്കിൽ അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം, ഏറ്റവും വില കുറച്ച് കിട്ടുന്നതെന്നുള്ള എല്ലാവർക്കും നല്ല അഭിപ്രായമുണ്ട് ജനകീയ ഹോട്ടലിൽ. രാവിലെ ഞങ്ങൾ 6 മണിക്ക് തുടങ്ങും. ഒരു 7 മണി വരെ, അല്ലെങ്കിൽ 6:30 വരെ, അത്ര സമയം നമ്മളിവിടെ നിൽക്കുന്നുണ്ട്. പാഴ്സലും കൊണ്ടുപോകുന്നുണ്ട്. കൂടുതലായിട്ട് പാഴ്സലാണ്, അത് കൂടുതൽ ആളുകളും വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. ഇവിടെയുള്ള ഹോട്ടലുകാരെ എല്ലാം വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ജനകീയ ഹോട്ടലിന് നല്ല പിന്തുണ ആളുകൾ നൽകുന്നുണ്ട്. അല്ലോ, ഏറ്റവും കൂടുതലായിട്ട് സ്ത്രീകളും ചേർന്നുണ്ട്, പിന്നെ തൊഴിലാളികളായിട്ടുള്ള ആളുകളുണ്ട്, വയസ്സായ ആളുകളും. കൂടുതലും ഭക്ഷണം കഴിക്കാനും നിവൃത്തിയില്ലാത്ത ആളുകൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇവിടുന്ന്. ഈ വഴിയോരത്തോടെ അല്ലെങ്കിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ട് നമ്മളിപ്പോൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ നമ്മൾ ഈ 20 രൂപ റേറ്റിന് പൈസ മേടിക്കുന്നില്ല. ഈ ജനകീയ ഹോട്ടലിനെ സംബന്ധിച്ച് തൊഴിലെടുക്കുന്ന 7 പേരടങ്ങുന്ന ഒരു യൂണിറ്റായിരുന്നു. ആ 7 പേർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വരുമാനം ഇതിനകത്ത് ഒക്കണില്ലെങ്കിൽ പോലും ഒരു വിപണന മേഖലയായിട്ട്, അതായത് പാഴ്സലുകൾ കൂടുതലായിട്ട് ഓർഡറുകൾ കിട്ടുമ്പോഴത്തേക്കൊക്കെ കുറച്ച് പൈസ കിട്ടുന്നുണ്ട്. അങ്ങനെയല്ലാതെ ഇവർക്കൊരു ശരിക്കും മൂലധനം എന്ന രീതിയിലേക്ക് പൈസ ഒക്കണില്ല. തന്നെ സേവന മേഖലയെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു സേവനമായിട്ട് കാണുന്നു. ആളുകൾക്ക് പ്രയോജനമുണ്ട്, സർക്കാരും പിന്തുണരുന്നുണ്ട്. അതുപോലെ പഞ്ചായത്തിൻ്റെ വാടക, അതുപോലെ കറണ്ട് ബില്ല്, വെള്ളം, അങ്ങനെയെല്ലാം നമുക്ക് സജ്ജീകരിച്ച് കാണുന്നുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്. ജനകീയ ഹോട്ടലിൻ്റെ ഒരു ദിവസത്തെ കാഴ്ചകളിലേക്ക്. കൊറോണ കാലവും തൊഴിലില്ലായ്മയും സാധാരണക്കാരൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിനും ഒക്കെ ഇടയിൽ ഒരു നേരത്തെ ആഹാരം എന്നത്, അതും വെറും 20 രൂപയ്ക്ക് ലഭ്യമാകുന്നത് ശരിക്കും ജനത്തിന് ഒരു വലിയ ആശ്വാസമാണ്. സ്ത്രീ തൊഴിലാളികളും ഇപ്പോൾ ഈ ജനകീയ ഹോട്ടലുകളിൽ ഊണ് കഴിക്കാൻ കൂടുതലായി എത്തുന്നു എന്നാണ് ഇവരെല്ലാം പറയുന്നത്. 5 പേരുള്ള ഒരു ശരാശരി കുടുംബത്തിന് ഒരു നേരത്തെ ആഹാരം തയ്യാറാക്കാൻ തന്നെ 300 രൂപയോളം ചിലവ് വരുമ്പോൾ 100 രൂപയ്ക്ക് 5 പേർക്ക് നന്നായി ഭക്ഷണം കഴിക്കാൻ കഴിയും എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലെ പ്ലൈങ്ങോട്ടൂർ സിറ്റിയിലെ ജനകീയ ഹോട്ടലിൽ 11:30 ആകുമ്പോഴേക്കും ഒരു പൂരത്തിനുള്ള തിരക്കാണെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ഉച്ചയ്ക്ക് 1 മണി സമയമായാൽ ആളുകൾ ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ ചെന്നാൽ കാണാൻ പറ്റുക. വന്ന് കഴിക്കുന്നവരെക്കാൾ വീട്ടിലേക്ക് പൊതിഞ്ഞുകൊണ്ട് പോകുന്നവരുടെ തിരക്ക് വേറെയുമുണ്ട്. സാധാരണക്കാരന് ഒരു വലിയ ആശ്വാസമായി മാറിയിരിക്കുകയാണ് ഈ ജനകീയ ഹോട്ടലുകൾ. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.